മലങ്കൾട്ട് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് രണ്ടർത്ഥം ആൾക്കാർ സങ്കല്പിക്കുന്നുണ്ട്. അശ്വന്ത് സങ്കല്പിക്കുന്ന ഒരു അർത്ഥമാണ്, പക്ഷെ മറ്റുള്ളവർ സങ്കല്പിക്കുന്നത് ബന്ധപ്പെടുത്തിയാണ്. അതിന്റെ ഉത്തരവാദിത്വം അശ്വന്തിന് കൂടെ ഉണ്ട്. അപ്പൊ ഈ വാക്കുകൾ കൂടെ ഈ ഇഷ്യൂവിൽ പ്രശ്നമായിട്ടില്ലേ എന്നും കൂടെ പറയും. അതായത് എ വേർഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ മീനിങ് ബൈ ഇറ്റ്സെൽഫ് എന്നാണ്. ഒരു വാക്കിന് അതിൻ്റെ അർത്ഥമില്ല. ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അത് കേൾക്കുന്ന ആളെന്താണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ മലങ്കൾട്ട് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിട്ടോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ല. ഞാൻ മലങ്കൾട്ടിന് കൂടുതലുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സിനിമ അതെന്താണ് ഉദ്ദേശിച്ചത് ആ തരത്തിൽ അത് ആസ്വദിക്കാൻ കഴിയാതെ വരികയും പിന്നീട് ആ സിനിമ തന്നെ ഒരു അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനായിട്ട് മാറുകയാണ്. അതായത് ഒരു സീരിയസ് ആയിട്ട് എടുത്തൊരു സിനിമ ഒരു കോമഡിയായി മാറുകയും കോമഡി ആയിട്ട് എടുത്തൊരു സിനിമ നമുക്ക് ഒരു തരത്തിലും ആസ്വദിക്കാത്ത ഒരു അറുബോറൻ സിനിമ ചെയ്യുന്ന സമയത്താണ് ഞാൻ മലങ്കൾട്ട് എന്ന് പറയുന്നത്. പിന്നീട് ആ തരത്തിൽ നമുക്കതിനെ ആസ്വദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണോ പറഞ്ഞത് അത് അവിടെ കഴിഞ്ഞു. പിന്നീട് ആളുകൾ എടുക്കുന്ന എങ്ങനെ എടുക്കുന്നുള്ള എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അതേപോലെ തന്നെ ഒരു വാക്കാണ് മന്ദപ്പൻ എന്ന് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ള വ്യാഖ്യാനം. ഈ വാക്കുകളാണ് ഇവിടെയും പ്രശ്നമായിരിക്കുന്നത്. ചെകുത്താന്റെ വാക്കുകളാണ് ഒരു പക്ഷേ ഈ തരത്തിൽ പരുവപ്പെട്ടതെന്നാണ് ബാല ആരോപിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, ചെകുത്താൻ സംസാരിക്കുന്നത് വ്യക്തികളെ കുറിച്ചാണ്. ഞാൻ സംസാരിക്കുന്നത് ഒരു സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. ഞാൻ ലാലേട്ടനെ ഒരിക്കലും മന്ദപ്പൻ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ സിനിമയിൽ ഒരു കുട്ടി ജയിലിൽ പോകുന്നു വളരെ ചെറിയ പ്രായത്തിൽ. ആ കുട്ടി അത്രയും വർഷം ജയിലിൽ കിടന്നിട്ട് പിന്നീട് വലുതായിട്ട് പുറലോകമായിട്ടൊരു ബന്ധമില്ലാതെ ഒരു മന്ദപ്പനായിട്ടാണ് ആ കുട്ടി തിരിച്ചു വരുന്നത്. അതായത് ഒരു മന്ദത ബാധിച്ച മന്ദത എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം അറിയാലോ, ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ ഒന്നും ഒരു അഡാപ്റ്റബിലിറ്റി ഇല്ലാതെ ഒരു കുട്ടി ഇങ്ങനെ, അതായത് ഒരു കട്ടിലിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അത്രയും വർഷം ജയിലിൽ കിടന്ന നിലത്താണ്, അപ്പം കട്ടിലിൽ കിടന്ന നിലത്ത് കിടക്കുന്നു. അങ്ങനെ ഒരു മന്ദത ബാധിച്ച ഒരു ക്യാരക്ടർ, അത് ലാലേട്ടൻ ചെയ്തതാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഒരു നടനെയോ ഒരു വ്യക്തിയോ ഒരു നടിയോ ആരെയും ഞാൻ പേഴ്സണലി പറയാറില്ല, ഞാൻ ക്യാരക്ടേഴ്സിനെയാണ് പറയുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ചെകുത്താൻ വിഷയത്തിലും ഇതേപോലെ വാക്കുകൾ കുറച്ചുകൂടെ നന്നായി ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മളിതിൻ്റെ ശരിക്കുള്ള മെരിറ്റിലേക്ക് കടക്കുമായിരുന്നു എന്നുള്ള അഭിപ്രായം പലർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മെരിറ്റ് നഷ്ടപ്പെട്ടു പോകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അതിനകത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം ചെകുത്താനെ ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തിലധികമായിട്ട് വാച്ച് ചെയ്യുന്നവരാണ്. ഞാനൊക്കെ ബ്ലോഗിങ്ങിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ ചെകുത്താൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ചെകുത്താൻ്റെ ഭാഷ ഇങ്ങനെ തുടർന്ന് വന്ന സമയം ചെകുത്താൻ വളരെ റോ ആണ്. പിന്നെ ഒരിക്കലും ചെകുത്താൻ ആ രീതിയിൽ സംസാരിക്കുന്നത് അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ടോ വ്യൂവർഷിപ്പ് കൂടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. പുള്ളിയുടെ സ്റ്റൈലാണ്, പുള്ളിയുടെ വേ ഓഫ് നേച്ചറാണത്. ആ രീതിയിൽ പുള്ളി സംസാരിച്ച് വന്ന് പിന്നീട് ആളുകൾക്ക് അത് റിപ്പീറ്റേഷൻ ഫീൽ ചെയ്ത് തുടങ്ങി. മാത്രമല്ല പല സന്ദർഭങ്ങളിലും പുള്ളി സംസാരിക്കുന്നത് വളരെ റൂഡായിട്ടും വളരെ എന്താ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലും വന്ന് തുടങ്ങിയതിന് ശേഷമാണ്. പിന്നെ പുള്ളി ഒരിക്കലും പുള്ളിയെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല.